റിയാക്ഷൻ എന്ന് പറയുമ്പം ഞാൻ വേറൊരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ക്യാരക്ടർ നിന്ന് അല്പം ബോൾഡാണ്, അല്പം ബോൾഡ് ക്യാരക്ടറാണ്. അപ്പം ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ചാർജാണ്, എപ്പോഴും നല്ല ചിരിച്ച് കളിച്ച് അങ്ങനത്തെ രീതിയിലുള്ള ക്യാരക്ടറാണ്. അപ്പം എല്ലാവരും എന്ന് വെച്ചാൽ നല്ല ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ അതിൽ നിന്ന് ചേഞ്ച് എല്ലാവരും നല്ല നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പോകുന്നാലും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. സീരിയലിനെ പറ്റിയാലും എല്ലാവരും ഭയങ്കര പോസിറ്റീവ് അഭിപ്രായമാണ്. കാരണം വെച്ചാൽ നമ്മളെ കാസ്റ്റിംഗ് എല്ലാം എന്ന് വെച്ചാൽ ഏകദേശം എല്ലാവരും കാണാനായാലും ഒരു ലുക്ക് വൈസ് എല്ലാവരും ഒരുപോലെയാണ്. ഫാമിലി നല്ല ഒരു ബോണ്ട്, നല്ലൊരു ബോണ്ടുള്ള ഒരു ഫാമിലി, എല്ലാം ഓവറോൾ എല്ലാവരും നല്ല പോസിറ്റീവ് അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമയിൽ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വിക്രം സിനിമയിൽ സൂര്യ സാർ ചെയ്ത പോലത്തെ ഒരു നല്ലൊരു നെഗറ്റീവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് നെഗറ്റീവ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പോലത്തെ ഉള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതാണ് എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. മിസ് എന്ന് പറയുമ്പം എന്നെ ഇതിൽ മോക്ഷൂട്ടിനെ വിളിച്ചായിരുന്നു. വിളിച്ച സമയത്ത് ഒന്ന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ എന്നെ വിളിച്ചു, ഞാൻ എൻ്റെ അടുത്ത് തന്നത് ഞാൻ അതുപോലെ നല്ല എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ നല്ല മാക്സിമം എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്തു. പിന്നെ എനിക്കിതിൽ കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമാണ്, അപ്പോൾ അതിനനുസരിച്ച് കാസ്റ്റിംഗ് ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തു. പിന്നെ ഒരു ബാക്കി 50% എന്തായാലും മുകളിലിരിക്കുന്ന ആളുടെ ഒരിതാണല്ലോ. അങ്ങനെ എന്നെ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കൺഫേം ആയി. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇതിൽ കിട്ടുമെന്നുള്ളത്, ഞാൻ ഭയങ്കര പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എഫേർട്ട് ഇട്ടു, ഫുൾ എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ ഈ സീരിയലിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ എല്ലാം വളരെ വെറൈറ്റിയാണ്. കാരണം നമ്മളിപ്പം ഞാനിപ്പോൾ ഈ കുടുംബങ്ങളൊക്കെ സാന്ത്വനം അങ്ങനെ കണ്ടിട്ടുള്ള സീരിയലിൽ വെച്ച് ആദ്യമായിട്ടാണ് ഒരു ഹീറോ ഒരു മെയിൽ ഡോമിനൻസിലുള്ള ഒരു സീരിയൽ ഫസ്റ്റ് ടൈമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതുപോലെ തന്നെ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബോണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി ബേസ്ഡ് ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ്. അതുപോലെ ഇതിപ്പം നമ്മുടെ സീരിയൽ കാണുമ്പോഴത്തേക്ക് അതൊരിക്കലും ഒരു ഇത്രയും കാലം കണ്ടുപോലത്തെ ഒരു സീരിയൽ ടൈപ്പ് അങ്ങനെയല്ല. ഒരു നമ്മളൊരു വെബ് സീരീസിനേക്കാളും അല്പം കൂടെ മുകളിലാണ് നമ്മളുടെ ഈ ഫ്രെയിമിംഗ് ആണെങ്കിലും. ആളുകൾ തന്നെ ഇപ്പം എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്ന ഒരു പറയുന്നുണ്ട് എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലം കണ്ടുപോലത്തെ സീരിയലല്ല, ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഈ സ്റ്റോറി ആണെങ്കിലും എല്ലാം കൊണ്ടും 100% ഒരു എന്തോ പറയട്ടെ ഒരു വെറൈറ്റിയാണ്, ഫുൾ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്.